ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാവിലെ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന കോവിഡ് മഹാമാരി നിമിത്തം നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ ലോക്ക്ഡൗണിലാണ്. അതുകൊണ്ട് ദേവാലയങ്ങൾ തുറക്കുവാനും ആരാധിക്കുവാനും നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇപ്രകാരം ഒരു വചനധ്യാനം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി നൽകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടെ ദൈവവചനം കേൾക്കുവാൻ എല്ലാ ഞായറാഴ്ചകളിലും കടന്നു വരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയവനായ ദൈവം നമുക്ക് സ്വാതന്ത്ര്യവും സമാധാനവും തന്ന് ദേവാലയത്തിൽ കടന്നു വന്ന് ആരാധിപ്പാൻ തക്കോണം ആവശ്യമായ ദൈവകൃപ പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനോടുകൂടെ ദൗത്യത്തിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന വിഷയം. ഇപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ദൗത്യത്തിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കുവാനായിട്ട് കഴിയണം. അതിന് നമുക്ക് സാധിക്കുന്നത് ദൈവികമായ ഒരു കൽപ്പന നമുക്ക് ലഭിച്ചതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഒരു ദൈവ നിയോഗം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ശിഷ്യന്മാർ കൂടിയിരുന്ന സ്ഥലത്ത് യേശു കടന്നു വന്ന് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. അതുമാത്രമല്ല, അവരോട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. എല്ലായിടത്തും പോയി സുവിശേഷം അറിയിക്കുവാനുള്ള വലിയ ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാളുകളിൽ കഷ്ടത അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായി ദൈവം എന്നെയും നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഇടവകയിലെ ധാരാളം പേര് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെ സഹായിപ്പാനും സഹകരിപ്പാനും നമുക്കിടയാകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് വ്യക്തികൾ നമ്മുടെ ഇടവകയിൽ അപ്രകാരം ഒരു സഹായം തന്നതുകൊണ്ട് മൂന്നാല് ഭവനക്കാർക്ക് അതിൻ്റെ സഹായം നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരെ സഹായിപ്പാനായിട്ട് നമുക്ക് വലിയവനായ ദൈവം ഒരു അവസരം തന്നിരിക്കുന്നു എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവവചന ധ്യാനത്തിനായിട്ട് ഈ സമയം ഞാൻ ഒരുങ്ങുമ്പോൾ വിശുദ്ധനായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് പാഠഭാഗമായിട്ട് തന്നിട്ടുള്ളത്. അതെല്ലാം വിശദമായി പ്രസംഗിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കോണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. നമ്മുടെ പദവിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഈ വാക്യത്തിലൂടെ നമുക്ക് തരികയാണ്. ദൈവം നമ്മെ വിളിച്ചത് അന്ധകാരത്തിൽ നിന്നാണ്. വളരെ ഭാരമുള്ള വേദനയുള്ള ചില സന്ദർഭങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിളിച്ചു. നാം തപ്പിത്തടഞ്ഞിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിളിച്ചു. വിളിച്ച് അവൻ നമ്മെ ആക്കി വച്ചിരിക്കുന്നത് അത്ഭുത പ്രകാശത്തിലേക്കാണ്. ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ദൈവത്തോട് കൂടെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പം മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. ഈ ഒരു പദവിയെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഞാനും നിങ്ങളും എല്ലാം ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനമാണ്. മുമ്പേ നമുക്ക് കരുണ ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് കരുണ ലഭിച്ചവരാണ് നമ്മൾ. ചെറിയ അല്പമായ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ വന്നതുകൊണ്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യമാണ് ഈ നാളുകളിൽ നമ്മളെ ഭരിക്കേണ്ടത്. ഈ രോഗത്തെ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. ഈ രോഗത്തെ തോൽപ്പിക്കുവാൻ കഴിയുന്ന വലിയവനായ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണ്. നമ്മുടെ ഇടവകയിലെ രോഗികളായി ഭവനത്തിലും മറ്റ് സെന്ററുകളിലും ഒക്കെ കഴിയുന്ന എല്ലാവരെയും ഈ സമയം ഞാൻ ഓർക്കുകയാണ്. അവർക്കൊക്കെ വലിയവനായ ദൈവം വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മുമ്പേ കരുണ ലഭിക്കാത്തവരെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കരുണ ലഭിച്ചവരാണ്. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ വിളിച്ചു. എന്നിട്ട് വിളിച്ചാക്കിയിരിക്കുന്നത് അവൻ നമ്മെ രാജകീയ പുരോഹിത വർഗത്തിലേക്കാണ്. ഞാൻ നിങ്ങളെല്ലാം പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. എല്ലാവരും ദൈവത്തിന്റെ ശുശ്രൂഷക്കാരാണ്. നമുക്ക് ദൈവത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവമല്ല ശുശ്രൂഷ ആഗ്രഹിക്കുന്നത്, മനുഷ്യർക്ക് ആ ശുശ്രൂഷ നൽകുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ വചനം നമ്മെ എല്ലാവരെയും ഇന്ന് വേക്കാലം ബലപ്പെടുത്തിട്ട് നമുക്ക് ആലയത്തിൽ കടന്നു വരുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ വലിയവനായ ദൈവം നമുക്കിടയാക്കിയല്ലോ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനായി സ്തോത്രം. ഇന്ന് ആലയത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പച്ച ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് നാഥ. ഞങ്ങളുടെ രോഗികളെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്.
ഞങ്ങളുടെ മാതാപിതാക്കളെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്, ഞങ്ങളുടെ കർത്താവേ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥാ. എല്ലാ മക്കളെയും എൻ്റെ അപ്പച്ചൻ്റെ ഉള്ളം കയ്യിൽ അവിടുന്ന് വഹിക്കണമേ. യാതൊരു വിധമായ രോഗങ്ങളും കടന്നു വന്ന് ഞങ്ങളുടെ ജീവൻ അപഹരിക്കുവാൻ ഒരിക്കലും സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.